എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു? എന്താ ആ കുട്ടിയുടെ കയ്യിന്നേ? അല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് വിചാരിക്കണ്ട. റോട്ടിലെ ടാറ് പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. നീ സാരി ഉടുത്താ മതി കേട്ടോ. വേണ്ട വേണ്ട, കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എം എൽ എയുടെ അനിയത്തിയല്ലേ, ഞാൻ അകമേലെ നടക്കൂ. ദേ, അവിടെ വെച്ച് നീ ബെല്ലും ബ്രേക്കുമില്ലാതെ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. അധികാരൊക്കെ അവിടുത്തെ മരുമോളായ ശേഷം മതി. ദേ, അമ്മാവനോട് ബഹളം കുട്ടി തുടങ്ങി, വേഗാട്ടെ. എന്താ കാണാതെന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു ഞാൻ. പുറപ്പെടാൻ നേരത്ത് നമ്മുടെ ആൾക്കൊരു മടി. ബന്ധം ഉറയ്ക്കുന്നതിന് മുമ്പ് എല്ലാരും കൂടി എന്തിനാ പോണേന്ന്? അത് ശരി, ഈ ബന്ധം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധമുള്ളതല്ലേ കുടുംബക്കാര് തമ്മില്, അത് മറക്കാൻ പറ്റുമോ? കൂട്ടിക്കോളാമേ. ആ ചേച്ചി, മക്കളെവിടെ? അമ്മായിനോട് നിർത്തി, വെറുതെ സ്കൂൾ മുടക്കണ്ടല്ലോ. ചേച്ചി. എന്താ ഉദയ? ഒരു മിനിറ്റ്, ആകെ പ്രശ്നമായി. എന്താ? നമ്മൾ ഇൻഡസ്ട്രി തുടങ്ങാൻ പോകുന്ന സ്ഥലത്ത് ഒരു ബാർ അറ്റാച്ച് ഹോട്ടൽ വരാൻ പോവാന്ന്. അവര് ബോർഡൊക്കെ വെച്ചു കഴിഞ്ഞു. ചേച്ചി ഒന്ന് വരണം. മിനിസ്റ്റർ നേരിട്ട് സമ്മതിച്ചാണല്ലോ അത് നമുക്ക് തരാമെന്ന്. എന്ത് കള്ളക്കളിയാ നടന്നെന്ന് അറിയില്ല. അവരുടെ ആളുകൾ കല്ലും മണ്ണും ഒക്കെ ഇറക്കി തുടങ്ങി, നമ്മൾ ഇട്ട ഷെഡും പൊളിച്ചു കളഞ്ഞു. മജീദൊക്കെ ആകെ വയലന്റ് ആയിട്ടിരിക്കുക. ഞാൻ ചേച്ചിയെ കൊണ്ട് വരാന്ന് പറഞ്ഞ് ഓടി പോന്നത്. ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാണല്ലോ. ചേച്ചി വന്നില്ല, ആകെ കുഴപ്പം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുക എല്ലാരും. ഹലോ സാർ, ഇത് രാജലക്ഷ്മിയാണ്. സാർ അന്ന് പറഞ്ഞതനുസരിച്ച് ആളുകളെല്ലാം സംഘടിപ്പിച്ച് സൊസൈറ്റി ഉണ്ടാക്കി. ആ സ്ഥലത്തിപ്പോ ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിന്റെ ബോർഡ് വെച്ചിരിക്കാണല്ലോ സാർ. അതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഏതായാലും ഞാൻ അന്വേഷിക്കട്ടെ. സാർ അറിയാതെ ആ സ്ഥലം മറ്റൊരാൾക്ക് അലോട്ട് ചെയ്യാൻ സാധ്യതയില്ല. സാറിന്റെ വകുപ്പിൽ പെട്ടതാണല്ലോ അത്. എന്നാലും സർക്കാർ എന്ന് പറയുന്നത് ഞാൻ ഒരാൾ മാത്രമല്ലല്ലോ. ഇല്ല സാർ, സാർ ഒന്നും മനസ്സിലാക്കിയ നന്നായിരുന്നു. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയാണ് പലരും ഈ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. ഇത് വല്ലാത്ത ചതിയായി പോയി സാർ. ഇതൊരു അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വിചാരിക്കുന്നത് മുഴുവൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ രീതിയല്ല. ഞാൻ സാറിനോട് രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. ഇല്ല, ഇനി ഞാൻ മറ്റൊരു കാര്യം മനസ്സിലാക്കി തരാം. ചോദിച്ചുടനെ എല്ലാം കൊടുത്ത പിന്നെ ജനങ്ങളെ കൊണ്ട് നമുക്കെന്ത് കാര്യം? ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള അവരുടെ പ്രതീക്ഷയിലാണ് നമ്മുടെ ഈ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ ഉറപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ സ്ഥലം പോയാൽ വേറൊരു സ്ഥലം തരാമെന്ന് പറ. അങ്ങനെ അവരുടെ പ്രതീക്ഷ നീട്ടി നീട്ടിക്കൊണ്ടുപോകാം. എന്താണ്? സമയമുള്ളപ്പോൾ എന്നെ ഒന്ന് കാണ്. എങ്ങനെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാകണം, വീറും വാശിയുമുള്ള നേതാവാകണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. രാഷ്ട്രീയം അന്തമില്ലാത്തൊരു കടലാണ് കുട്ടി. അപ്പോ സാർ മനഃപൂർവ്വം വഞ്ചിക്കായിരുന്നു. കൂടുതൽ ആവേശം വേണ്ട. സാറിന് അന്തസ്സുണ്ടെങ്കിൽ പറഞ്ഞു വാക്ക് പാലിക്കണം സാർ. നീ ആരാന്നുണ്ട് നിന്റെ വിചാരം? ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകര അധികം വിളച്ചിലെടുത്താലുണ്ടല്ലോ, വേരോടെ പിഴുതെറിയും ഞാൻ. മനസ്സിലായോ? മുളയിലെ നുള്ളിയില്ലെങ്കിലേ തഴച്ചു വളർന്ന് വലിയ മരമാകും. അപ്പൊ വെട്ടാൻ വലിയ പ്രയാസം.